ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിരിക്കുന്നത് നേഴ്സുമാർക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്, അതിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ ഒരു ബി എസ് സി നേഴ്സാണോ? അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ, അല്പം എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഈ ഒരു ജോലി സാധ്യത നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പല നേഴ്സുമാരും വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒ ഐ ടിയും ഐ എൽ ടി എസും പലതവണ ട്രൈ ചെയ്തിട്ട് പലപ്പോഴും കിട്ടാതെ നിരാശരായി കഴിയുന്ന അനേകം നേഴ്സുമാരെ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയും. അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാനഡയിലായിട്ട് കാത്തിരിക്കുന്നത്. ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് കാനഡയിലേക്ക് നേഴ്സായി പോകാനുള്ള ഈ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് കാനഡയിലെ ഒരു പ്രൊവിൻസിലെ സർക്കാർ തന്നെ നേരിട്ട് ഇന്ത്യയിൽ വന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് തെറ്റില്ല. നിങ്ങൾക്ക് നേഴ്സിങ്ങിൽ യോഗ്യത ഉണ്ടെങ്കിൽ ഒരു കാശ് മുടക്കാതെ കാനഡയിൽ പോകാം. മറ്റു രാജ്യങ്ങളെപ്പോലെ കടുത്ത നിയമനങ്ങളില്ല. യൂറോപ്പ്, യു കെ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കടുത്ത നിയമങ്ങളാണ് അവിടുത്തെ ഇമിഗ്രേഷനായിട്ട് നമ്മൾ നേരിടേണ്ടത്. എന്നാൽ കാനഡയൻ നിയമങ്ങൾ ജോബ് ഫ്രണ്ട്ലിയാണ്. കാനഡയിലെ ഒരു പ്രൊവിൻസിൻ്റെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നവംബർ 3-ാം തീയതി ഒരു ഓഫീസ് തുറന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ബി എസ് സി നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം മുതലാക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നല്ല ആകർഷകമായ സി വിയും ഒരു കവർ ലെറ്ററും തയ്യാറാക്കി അവരുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇമെയിൽ അയക്കുവാൻ യാതൊരു ചിലവുമില്ലല്ലോ. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന സ്റ്റേറ്റ് പ്രൊവിൻസിലെ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ നിന്നും നേഴ്സുമാരെ നേരിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ബാംഗ്ലൂരിൽ ഓഫീസ് തുറന്നിരിക്കുന്നത്. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി നേഴ്സുമാരെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെ റിക്രൂട്ട് ചെയ്താൽ അവർ നേരിട്ട് പെർമനൻറ്റ് റെസിഡൻസിയിലാണ് കാനഡയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ചിലവുമില്ല, എല്ലാം ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. അവർ കർണാടകയിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് വരുന്നതിൻ്റെ കാരണം കർണാടകയിൽ പഠിച്ചറിഞ്ഞ ഒത്തിരി നേഴ്സുമാർ ആ പ്രൊവിൻസിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കർണാടകയിലേക്ക് റിക്രൂട്ട്മെൻറ്റിനായിട്ട് വരുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള കേരള നേഴ്സുമാരെയും അവർ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേഷനിലോ ഉള്ള നേഴ്സുമാർക്ക് ഈ വീഡിയോയിലുള്ള ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അത്യാവശ്യം ഇംഗ്ലീഷിൽ പ്രാവീണ്യമുണ്ടായാൽ മതി. ഒ ഐ ടി, ഐ എൽ ടി എസ് എന്നിവ എഴുതിയിട്ടും കിട്ടാത്തവർക്ക് ഇതൊരു നല്ലൊരു ചാൻസ് തന്നെയാണ്. പ്രൊവിൻസിൻ്റെ പേര് ന്യൂ ഫൗണ്ട്ലാൻഡ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമുക്ക് കാനഡയിൽ ജോലിക്ക് താല്പര്യമുണ്ടെന്നും ന്യൂ ഫൗണ്ട്ലാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ കഴിവിനെ കുറിച്ച് നന്നായി പ്രസൻറ്റ് ചെയ്ത് ഒരു ഇമെയിൽ സി വി അവർക്ക് അയച്ചു കൊടുക്കുക. അവരുടെ ഇമെയിൽ അഡ്രസ് വെൽക്കമിങ് ഇന്ത്യ അറ്റ് ഗോവ് ഡോട്ട് എൻ എൽ ഡോട്ട് സി എ, ഇതാണ് അവരുടെ ഇമെയിൽ അഡ്രസ്. ഇത് സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഇമെയിലാണ്. അതുകൊണ്ട് ഇതിൽ ചതിവ് പറ്റാൻ യാതൊരു സാധ്യതയുമില്ല. ഇതിലേക്ക് ഇമെയിൽ അയക്കുമ്പോൾ നല്ലൊരു സി വി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഇമെയിൽ സി വി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ഇൻ്റർനാഷണൽ സി വി തന്നെ ഉണ്ടാക്കി അത് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതേക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ച് നല്ലൊരു സി വി ഉണ്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് അയക്കാനായിട്ട്. നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അവർ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുന്നതാണ്. അതുപ്രകാരം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകുവാനുള്ള ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഴിവതും ഇമെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുത്ത് കാനഡയിൽ
പോകുവാനായിട്ട് നിങ്ങൾക്ക് ഇടപെട്ടേ എന്ന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.